നമസ്കാരം, ഞാൻ രാകേഷം ജി. നമ്മുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിക്കാണ് പ്രോപ്പറായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊരു സംശയം എൻ്റെ ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അഭിജിത്ത് 467 ആണ് ചോദിച്ചിരിക്കുന്നത്. ചോദ്യം ഇങ്ങനെയാണ്, താങ്ക് യു, അത് ഞാൻ ചെയ്തൊരു വീഡിയോയ്ക്കായിരുന്നു. ഓരോ ഗിയറിൽ നിന്നും അടുത്ത ഗിയറിലേക്ക് എപ്പോഴാണ് കൃത്യമായി മാറേണ്ടത്, എത്ര ആർപ്പ്യത്തിൽ ഓർ സ്പീഡിൽ ഗിയർ ഷിഫ്റ്റ് ചെയ്യണം, ഏതൊക്കെ സാഹചര്യത്തിൽ ഏതൊക്കെ ഗിയറിൽ 1, 2, 3, 4, 5 ഉപയോഗിക്കുന്നതാണ് നല്ലത്, ഒരു വീഡിയോ ചെയ്യാമോ? ഷുവർ ആയിട്ടും. ഞാൻ ഏതായാലും അതുകൊണ്ട് മാത്രമാണ് ഇതൊരു ഡ്രൈവ് ചെയ്ത് തന്നെ കാണിക്കാം എന്ന് വിചാരിച്ചതിന്റെ കാരണം. അപ്പം ഫസ്റ്റ് തന്നെ നമ്മളൊരു വാഹനം ഇനിഷ്യൽ നിന്നും അല്ലെങ്കിൽ ഐഡിൽ സ്റ്റേജിൽ നിന്നും, നമുക്ക് ഈ കാണാൻ പറ്റുന്നില്ല, ഞാനിപ്പോ വാഹനം നിർത്തിയിട്ടിരിക്കുകയാണ്, ഐഡിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് എപ്പോഴും എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും ഫസ്റ്റ് ഗിയർ തന്നെ എൻഗേജ് ചെയ്തെടുക്കാൻ നോക്കുക. ഫസ്റ്റ് ഗിയറിലോട്ട് എൻഗേജ് ചെയ്യുക, അതിനുശേഷം വാഹനം എടുക്കുക. ഇത് വേറൊന്നും കൊണ്ടല്ല, സെക്കൻഡ് ഗിയറിൽ എടുക്കാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ 100% എടുക്കാൻ പറ്റും, പക്ഷെ കുറച്ചുകൂടെ ഒരു എഞ്ചിൻ ലോഡ് കൂടുതൽ വേണ്ടി വരും. അതുകൊണ്ട് കഴിവതും നിങ്ങൾ ഫസ്റ്റ് ഗിയറായിട്ട് തന്നെ എടുക്കുക. അത് കഴിഞ്ഞ് നോർമലായിട്ട് സെക്കൻഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. അത് ഏകദേശം ഒരു ഈ പറയുന്ന പോലെ ഒരു 20 കിലോമീറ്റർ സ്പീഡിന് മുകളിലാകുന്ന സമയത്ത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നോർമൽ റോഡിന്റെ കാര്യമാണ് പറഞ്ഞത്, സോറി, ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലോട്ട് ഒരു 10 കിലോമീറ്റർ സ്പീഡ്, സെക്കൻഡിൽ നിന്നും തേർഡിലോട്ട് ഒരു 20 കിലോമീറ്റർ സ്പീഡ് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തേർഡിലോട്ട് ഇടാം, ഏകദേശം ഒരു 35 കിലോമീറ്റർ സ്പീഡൊക്കെ കഴിയുമ്പോഴത്തേക്കും ഫോർത്തിലോട്ട് ഇടാം. ഇപ്പൊ ഫോർത്തിലാണ് നിൽക്കുന്ന, 40 കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് ഒരു 45 തൊടുന്ന സമയത്ത് നമുക്ക് നേരെ ഫിഫ്ത് ഗിയറും ഇടാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോർമൽ റോഡ് നമുക്ക് ഈ കാണാൻ സാധിക്കും. നല്ല നല്ല വഴിയാണ്, തിരക്കില്ല, വലിയ കുഴപ്പമില്ലാതെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് മൈലേജ് കിട്ടും. ലോങ് റണ്ണിലാണെങ്കിൽ പോലും നല്ല രീതിക്ക് കംഫോർട്ടായിട്ട് വാഹനം ഒരു ടെൻഷനും കൂടാതെ ഓടിക്കാനും സാധിക്കും. ഇതാണ് ഒരു കാര്യം. ഇനി നമ്മളൊരു കയറ്റം കയറുകയെന്ന് വെച്ചാൽ നല്ല കുത്തനെയുള്ളൊരു കയറ്റം കയറുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ട് തന്നെ ഞാൻ പറഞ്ഞ പോലെ സ്റ്റാർട്ടപ്പ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞ് ഏകദേശം 2000 ആർപിഎത്തിന് ശേഷം, അതായത് 2000 ആർപിഎത്തിന് ശേഷം മാത്രം സെക്കൻഡ് ഗിയർ ഇടുക. അങ്ങനെയാണെങ്കിൽ ആർപിഎം മീറ്റർ ഇല്ലാത്ത വാഹനത്തിലാണ് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ഏകദേശം ഒരു 20 കിലോമീറ്റർ സ്പീഡ്, അതായത് ഒരു കയറ്റം കയറുകയാണെങ്കിൽ 20 കിലോമീറ്റർ സ്പീഡ് കഴിയുമ്പോഴത്തേക്കും സെക്കൻഡ് ഗിയർ എൻഗേജ് ചെയ്യുക. എന്നിട്ട് ആക്സിലറേറ്റർ കൊടുക്കുന്ന സമയത്ത് എൻജിൻ നോക്കിങ്ങോ അല്ലെങ്കിൽ എൻജിൻ ജെർക്കിങ്ങോ ഒന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ, അതായത് ജെർക്കിങ്ങോ നോക്കിങ്ങോ കാര്യങ്ങളോ ഒന്നുമില്ല, വാഹനം ആക്സിലറേറ്റർ കൊടുക്കുന്നതിനനുസരിച്ച് സ്പീഡ് കയറുന്നുണ്ടെങ്കിൽ ഉറപ്പായും ഏകദേശം ഒരു 30 കിലോമീറ്റർ സ്പീഡായി കഴിയുമ്പോഴത്തേക്കും നേരെ തേർഡ് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ തേർഡ് ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ല കയറ്റമാണെങ്കിൽ തേർഡിൽ തന്നെ പോകട്ടെ എന്ന് വെക്കുക. കാരണം ഒരുപാട് സ്പീഡ് പിന്നെ കയറുകയാണെങ്കിൽ, ഏകദേശം ഒരു 40 കിലോമീറ്ററിന് മേളിൽ സ്പീഡ് കയറുകയാണെങ്കിൽ മാത്രം ഫോർത്ത് ഗിയറിലോട്ട് ഷിഫ്റ്റ് ചെയ്യുക. ഇനി ആ ഒരു സ്പീഡ് കയറുന്നില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു തേർഡ് ഗിയറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക, കയറ്റം കയറുന്ന സമയത്ത് മാത്രം. ഇനി ഒരു ഇറക്കം ഇറങ്ങുകയാണ്, ഇറക്കം ഇറങ്ങുന്ന സമയത്ത് സുഖമായിട്ട് നമുക്ക് ഫിഫ്ത് ഗിയർ ഇടാൻ പറ്റും എന്ന് ചിന്തിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയുകയാണ്, ഒരു കാരണവശാലും ഫിഫ്ത് ഗിയറിൽ ഇറക്കം ഇറങ്ങി പോകരുത്. ഏത് ഗിയറിലാണ് നിങ്ങളൊരു കയറ്റം കയറുന്നത്, ആ ഗിയറിൽ തന്നെ ഇറങ്ങി വരണം എന്നാണ് കണക്ക്. അപ്പൊ അങ്ങനെ നോക്കാനാണെങ്കിൽ നിങ്ങളിപ്പോ കയറുന്ന ഒരു തേർഡ് ഗിയറിലാണെങ്കിൽ ആ തേർഡ് ഗിയറിൽ തന്നെ ഇറങ്ങാൻ ശ്രമിക്കുക. ഇനി പറ്റും, വലിയ കുഴപ്പമില്ല, കുറച്ച് നല്ല റോഡ് തന്നെയാണ്, ബ്രേക്കിംഗ് ഡിസ്റ്റൻസ് കിട്ടും എന്നുണ്ടെങ്കിൽ മാത്രം ഫോർത്ത്. ഒരു കാരണവശാലും ഇറക്കം ഇറങ്ങുന്ന സമയത്ത്, അതായത് ഒരു ഹൈ റേഞ്ചിൽ നിന്നും ഇറക്കം ഇറങ്ങിയൊക്കെ വരുന്ന സമയത്ത് ഫിഫ്ത് ഗിയർ യൂസ് ചെയ്യാൻ ശ്രമിക്കരുത്. കാരണം ഫിഫ്ത് ഗിയർ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ഓവർ ഡ്രൈവ് ആണ്. എഞ്ചിൻ കറങ്ങുന്നതിനെ കഴിഞ്ഞും കൂടുതൽ നമ്മുടെ ഗിയർ ബോക്സിനെ കറക്കി ടയറിനെ കറക്കാൻ സാധിക്കും, അതിനെയാണ് ഓവർ ഡ്രൈവ് എന്ന് പറയുന്നത്. ഓവർ ഡ്രൈവ് ഒരു കാരണവശാലും ഇറക്കം ഇറങ്ങുമ്പോൾ പിടിക്കാൻ ശ്രമിക്കരുത്. അത് നല്ല റോഡ്സിലും മാത്രം, പിന്നെ ചെറിയ കയറ്റമൊക്കെ ഉണ്ടെങ്കിൽ ഓക്കെ ഞാൻ സമ്മതിക്കാം, പ്രശ്നമൊന്നും ഇല്ലെന്ന് തന്നെ പറയാം. ചെറിയ ഇറക്കമൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നല്ലൊരു ഇറക്കമൊക്കെ ആണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇത്രയും കാര്യം ഞാനിപ്പം ഈ പറഞ്ഞ പോലെ ഡ്രൈവിങ്ങിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇനി ഗിയേഴ്സ് നമുക്ക് ചേഞ്ച് ചെയ്യാതെ ഓടിക്കുന്ന ഒരു രീതി, അതായത് ഇപ്പൊ ഫോർത്തിൽ തന്നെ ഞാൻ ഓടിക്കുന്നുള്ളൂ, ഫിഫ്തിൽ ഓടിക്കാറില്ല എന്ന് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫോർത്ത് ഗിയറിൽ തന്നെ വാഹനം ഓടിക്കാൻ പറ്റും, വേറെ ഒരു കുഴപ്പം വരാറില്ല. കുഴപ്പം വരുന്ന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വാഹനത്തിന് ഫ്യൂവൽ എഫിഷ്യൻസി കിട്ടത്തില്ല, അത് മാത്രമേ ഉള്ളൂ. പിന്നെ നല്ല മോശപ്പെട്ട വഴിയിൽ, അതായത് അടിതട്ടും നല്ല ഗട്ടറൊക്കെ ഉള്ള വഴിയിലാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കിലോമീറ്ററോളം അങ്ങനെ ഓടിക്കാനുണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഗിയറെ തന്നെ നിങ്ങൾക്ക് ഓടിക്കാൻ സാധിക്കും. സ്പീഡ് കുറച്ച് ഫസ്റ്റ് ഗിയറെ തന്നെ ആ ഒരു രീതി മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്.